ഗുഡ്നസ് ടിവിയുടെ പ്രിയ പ്രേക്ഷകർക്ക് ഗാനവരദാനത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. മൈക്കിൾ പനച്ചിക്കിളച്ചൻ്റെ ഗാനങ്ങൾക്ക് ജീവൻ പകരുന്നത് അതിലെ കാവ്യഭംഗിയും ധ്യാനചിന്തകളും സംഗീതവും ഒക്കെയാണ്. ഇത്തരം ഗാനങ്ങൾ ഇന്നും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനെ ഗാനവരദാനത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾ അവതരിപ്പിക്കുന്നതിനായി ഗായകനും സംഗീത സംവിധായകനുമായ ഫയസ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, നമ്മളിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഗാനം കൈക്കുമ്പളിൽ കാഴ്ചദ്രവ്യവുമായി, വളരെ മനോഹരമായൊരു ഗാനമാണ്. ആ ഗാനത്തെക്കുറിച്ച് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം വളരെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്താണ് ഈ പാട്ട് കേട്ടു തുടങ്ങിയത്. അപ്പം ഫയസണ്ണൻ്റെ ആദ്യത്തെ അരങ്ങേറ്റത്തിൻ്റെ ഒരു കൊയറിലെ ആദ്യത്തെ ഒരു ഗാനമാണത്. അപ്പം അതിന് മുൻപ് പാടിയ മറ്റു പാട്ടുകളെല്ലാം പഴയ പാട്ടുകളായിരുന്നു. അപ്പോൾ ഈ പാട്ട് അന്നത്തെ പുതിയ പാട്ടാണ്. അപ്പോൾ ആ പാട്ടിനെ കുറിച്ച് ഇവർ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് വന്ന് പറഞ്ഞ ഒരു പിന്നെ കമൻസ് ഇങ്ങനെയാണ്, അതായത് ഈ പാട്ട് നേരെ നമ്മൾ മനസ്സിരുത്തി ഒന്ന് ധ്യാനിച്ചാൽ ആ കാഴ്ച വസ്തു കൊണ്ടുപോകുന്നത് അവിടെ വെച്ചിട്ട് തിരിച്ചു പോകേണ്ടി വരും, കുർബാന അർപ്പിക്കേണ്ടി വരികയല്ലെന്നാണ് അന്ന് അവർ പറഞ്ഞൊരു കമൻറ്റ്. അപ്പം ഞാൻ ഈ പാട്ട് എവിടെയെങ്കിലും കേൾക്കുമ്പോൾ ആദ്യം എൻ്റെ ഓർമ്മയിൽ വരുന്നത് ആ കാഴ്ച വെപ്പിന് പോകുന്ന ആ സമയത്ത് അത് വെച്ചിട്ട് പോകുന്നതാണ്. പൈസണ്ടിനെ ഇതിന് പറയാൻ എന്തെങ്കിലും കാണത്തില്ലേ? ഓർമ്മയിൽ പറഞ്ഞ പോലെ കൊയറിൽ വായിച്ച് തുടങ്ങിയ കാലത്ത് ആദ്യമായി പാടിയ പാട്ടാണ്. ഒത്തിരി പ്രാവശ്യം പാടിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യം പാടുമ്പോൾ ആ പാട്ടിൻ്റെ ഒരു അഭിഷേകവും ആ ഒരു പുതുമയും എപ്പോഴും ഓരോ പ്രാവശ്യം അനുഭവിക്കാൻ പറ്റുമായിരുന്നു. പാടുന്നത് മനോഹരമായിട്ട് പാടാനും പറ്റുമായിരുന്നു, അതാണ് ഈ പാട്ടിൻ്റെ പ്രത്യേകത. അപ്പം അന്ന് ഈ പാട്ടിങ്ങനെ പാടുമ്പോൾ അന്ന് എഴുതിയ ആരെയോ എഴുതിയതോ സംഗീതജ്ഞ ആരാണെന്നും അറിയില്ല, പക്ഷേ ഇന്ന് ആ വ്യക്തിയുടെ മുമ്പിൽ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്. അച്ഛൻ, ഈ ഗാനത്തെക്കുറിച്ച് അച്ഛന് ഇതുപോലെ പറയാൻ കാണുമല്ലോ. ഫയസ് പറഞ്ഞതുപോലെ കുറേ പാട്ടുകൾ പാടി പാടി പഴകിയപ്പോൾ വിശുദ്ധ കുർബാനയുടെ ഈ അവസരത്തിൽ, കാഴ്ചവെപ്പിൻ്റെ അവസരത്തിൽ പാടാനൊരു പുതിയ ഗാനം ഉണ്ടാകുന്നത് നല്ലതാണല്ലോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് പോപ്പുലർ മിഷൻ ധ്യാനങ്ങളിൽ പുതിയ ഗാനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചപ്പോൾ അങ്ങനെയാണ് ഈ ഗാനത്തിൻ്റെ ചിന്ത വന്നത്. അത് സുവിശേഷത്തിൽ നിന്ന് അതേപടി എടുത്തതാണ്. സത്യത്തിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ, അതുപോലെ സമാന്തര സുവിശേഷങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ അതേപടി എടുത്ത് പാട്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും അതിനൊരു തനിമയും അഭിഷേകമൊക്കെ കിട്ടിയെന്നുള്ളത് ഞാനും തിരിച്ചറിയുന്നുണ്ട്. അച്ഛൻ, നമുക്ക് ഈ പാട്ടിൻ്റെ പല്ലവി ഒന്ന് കേൾക്കാം. കൈക്കുമ്പിളിൽ കാഴ്ചദ്രവ്യവുമാലിവേദിയിലേക്ക് വരികയല്ലോ, ഒന്നു നിൽക്കാം ഒരു നിമിഷം. ഹൃദയം നിർമ്മലമാണോ, കൈകൾ പാവനമാണോ? കൈക്കുമ്പിളിൽ കാഴ്ച ദ്രവ്യവുമാ വെളിവേദിയിലേക്ക് വരികയല്ലോ, ഒന്നു നിൽക്കാ ഒരു നിമിഷം. കൈക്കുമ്പിളിൽ കാഴ്ചദ്രവ്യവുമായി ബലിവേദിയിലേക്ക് വരികയല്ലോ, ഒന്ന് നിൽക്കാം ഒരു നിമിഷം. ഹൃദയം നിർമ്മലമാണോ, കൈകൾ പാവനമാണോ? അച്ഛൻ, ഈ എന്നാ പല്ലവിയിൽ 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഹൃദയം നിർമ്മലമാണോ, കൈകൾ പാവനമാണോ? അതൊന്ന് വ്യക്തമാക്കി തരാം. കർത്താവ് ചോദിച്ച കാര്യം തന്നെയാണ്. നീ ബലിപീഠത്തിലേക്ക് ബലിയർപ്പിക്കുവാനായിട്ട് പോകുമ്പോൾ നീ ആത്മ പരിശോധന ചെയ്യണം. നിനക്ക് ആരോടെങ്കിലും വിദ്വേഷമോ വെറുപ്പോ ഉണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ വിദ്വേഷത്തോടും വെറുപ്പോടും കൂടി ബന്ധങ്ങൾ
തകർന്ന അവസ്ഥയിൽ ബലിയർപ്പിക്കുന്നതിനർത്ഥമില്ല. അതുകൊണ്ട് ആ ഒരു കാര്യമാണ് ഈ വരികളിലൂടെ ഞാൻ പറയുന്നത്. കർത്താവ് പറഞ്ഞ കാര്യം തന്നെയാണ്, അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യമെന്ന് പറയുന്നത് ഹൃദയം നിർമ്മലമാണോ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ ഒരുപാട് അഴുക്ക് കിടക്കും, പുറമേ ഒന്നും കാണണമെന്നില്ല. വിദ്വേഷമായിട്ട്, അസൂയയായിട്ട്, അല്ലേ, പലതരത്തിൽ ദേഷ്യമായിട്ടൊക്കെ കിടക്കും. പക്ഷെ അത് നമ്മൾ പുറമേ പ്രകടിപ്പിക്കാറില്ല. പല ദുർമോഹങ്ങളും ആസക്തികളൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കും, അതൊന്നും നമ്മൾ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാറില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉള്ളിലുള്ളതിനെ നമ്മളെക്കൊണ്ട് മാറ്റാൻ പറ്റിയല്ല. അപ്പോൾ അവിടെയാണ് രക്ഷകൻ്റെ കടന്നുവരവ് ആവശ്യമുള്ളത്. അങ്ങനെ അത് മാറ്റി കർത്താവിൽ ആശ്രയിച്ച് അത് മാറിക്കിട്ടണം. ഒന്ന്, രണ്ട്, കൈകൾ പാവനമാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് നിൻ്റെ പ്രവൃത്തി എങ്ങനെയുണ്ട്, കയ്യിലിരിപ്പ് എങ്ങനെയുണ്ടെന്നുള്ള ഉള്ളിലുള്ള ചിന്ത ഒന്ന്, നിൻ്റെ പ്രവൃത്തി ദോഷം, നിൻ്റെ അതാണ് പ്രവൃത്തിയെ, നിൻ്റെ ജീവിതചര്യയെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ രണ്ട് മേഖലകളായിട്ട് അതിനെ അങ്ങ് തിരിച്ചെന്നാൽ മാത്രമേ ഉള്ളൂ. ചിലരെ സംബന്ധിച്ചിടത്തോളം ചെയ്യാതിരുന്നാൽ, ഇപ്പോൾ ഒരു വ്യക്തിയെ പ്രതികാരം ചെയ്യണമെന്നുണ്ട്, പക്ഷേ ചെയ്യുന്നില്ല, കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്, വർത്തമാനം പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഞാനൊരു കുഴപ്പവും ചെയ്യുന്നില്ലല്ലോ എന്നോർത്ത് സമാധാനിച്ച് പോകുന്നവരുണ്ട്. പക്ഷേ സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ് എന്ന ആ ചിന്ത നമുക്ക് മനസ്സിലായാൽ, പ്രവൃത്തിപഥത്തിൽ ആക്കിയില്ലെങ്കിലും അതിനകത്തൊരു ക്രൈമുണ്ട് ആ രീതിയിൽ. ഇത് രണ്ട് വശം നോക്കണം എന്നുള്ളതാണ് ഈ ആത്മശോധനയിൽ വേണ്ടത് എന്നാണ് ഞാനവിടെ പറയുന്നത്. കൈക്കുമ്പിളിൽ കാഴ്ചദ്രവ്യവുമായി ബലിവേദിയിലേക്ക് വരികയല്ലോ. അപ്പോൾ ബലിയർപ്പിക്കാൻ വരുന്നവരോടാണ് ഈ ആഹ്വാനം. ഇത് പറയാൻ കാരണം, ഈ അന്നൊക്കെ ഇന്നുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് ലത്തിയും കുർബാനയില്ല കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത്, നിരനിരയായിട്ട് ആളുകൾ കാഴ്ച വസ്തുക്കളുമായിട്ട് ഇങ്ങ് വരുന്ന ഒരു രീതിയുണ്ട്. അച്ഛൻ ഇറങ്ങി ചെന്ന് വാങ്ങി അൾത്താരയിൽ വെക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ അവസാനം കാസയും പിന്നെ ഒരു വശത്ത് വിലാസമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് പാടാവുന്ന ഒരു പാട്ടും കൂടെയാണിത്. അപ്പോൾ അതിനൊരു വിഷ്വലുണ്ട്, കാരണം ഇങ്ങനെ ബലിയർപ്പിക്കാനായിട്ട് വരുന്നവർ ബലിവേദിയിലേക്ക് ബലിവസ്തുക്കളും പൂക്കളും എല്ലാമായിട്ട് നൈവേദ്യങ്ങളൊക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ ആ സമയത്ത് ശരിക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു ചിന്തയാണുള്ളത്. ആ രീതിയിൽ ആ ഒരു വിഷ്വലിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, അല്ലെ, ആ സംഭവത്തെ മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് ഇത് എഴുതിയത്. പിന്നെ അതിന് അപ്പുറം ബാക്കി കാര്യങ്ങളൊക്കെ അതിനോട് ചേർന്ന് പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. നീശ പറഞ്ഞിട്ടുണ്ട്, നീ ബലിയർപ്പിക്കാനായിട്ട് ബലിയിലേക്ക് വരുമ്പോൾ നിനക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടോ എന്ന് പരിശോധിക്കണം. ഉണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി രമ്യതപ്പെടണം, രമ്യതപ്പെട്ടിട്ട് വന്ന് ബലിയർപ്പിക്കണം എന്നുള്ളത്. പക്ഷേ നമുക്ക് എൻ്റെ അനുപല്ലവി ഒന്ന് കേൾക്കാം. സ്വന്തം സഹോദരൻ എന്തെങ്കിലും പക ഇങ്ങോട്ടുള്ളതായി സംശയിച്ചാൽ ആദ്യമേ ബലിവസ്തു താഴത്തു വയ്ക്കണം, പോയി രമ്യമായി വന്ന് ബലി നൽകണം. ആദ്യമേ ബലിവസ്തു താഴത്തു വയ്ക്കണം, പോയി രമ്യമായി വന്ന് ബലി നൽകണം. കൈക്കുമ്പിളിൽ കാഴ്ച ബലിവേദിയിലേക്ക് വരികയല്ലോ, ഒന്നു നിൽക്കാൻ ഒരു നിമിഷം. ഹൃദയം നിർമ്മലമാണോ, കൈകൾ പാവനമാണോ. സ്വന്തം സഹോദരൻ എന്തെങ്കിലും പക ഇങ്ങോട്ടുള്ളതായി സംശയിച്ചാൽ. അപ്പോൾ ഈ സംശയിച്ചാൽ എന്ന വാക്കുകൊണ്ട് അച്ഛൻ എന്താണ് ഉദ്ദേശിച്ചത്? ഈശോ പറഞ്ഞപ്പോൾ നിൻ്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിദ്വേഷമോ പകയുണ്ടെന്ന് ഓർമ്മ വന്നാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനത് ഓർമ്മ വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ സംശയം പോലും
ആകാമല്ലോ. അത് അതെ അതെ. അപ്പോൾ ഒരു ചെറിയൊരു സംശയം, ഇങ്ങനെയാണല്ലോ അദ്ദേഹം എന്നോട് പെരുമാറിയത്, എന്തെങ്കിലും ഒരു ഉദ്ദേശം എന്നോടുണ്ടോ എന്നൊരു സംശയം തോന്നിയാൽ പോലും നീ അങ്ങോട്ട് ചെന്ന് ആ വ്യക്തിയുമായിട്ട് സംസാരിച്ച് ഒരു അനുരഞ്ജനത്തിലാകണം. അപ്പം അത് നിൻ്റെ ചുമതലയാണ്. അതാണ് ആ വ്യത്യാസം. ഈശ പറയുന്നിടത്തെ ഇപ്പം എന്നോട് പിണങ്ങിയിരുന്ന ചിലരുടെ അടുത്തേക്ക് ഞാൻ പോയിട്ടുണ്ട്. കാരണം എന്തോ കാരണമുണ്ട്. അപ്പം അങ്ങനെ അധികം സമ്പർക്കമില്ലാതെ ഇരുന്ന ചില ആളുകളോട് ഞാൻ അടുത്തെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഏതോ പ്രവൃത്തി അങ്ങേ വേദനിപ്പിച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ലെങ്കിലും ഞാൻ അങ്ങനെ സംശയിക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചൂണ്ടിക്കാണിച്ചേരണേ. ഐ ആം സോറി അബൌട്ട് ദാറ്റ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ പ്രശ്നം അങ്ങ് തീരുക. അറിഞ്ഞുകൊണ്ട് ചെയ്യാത്തതുപോലെ നമുക്ക് അങ്ങനെ ഒരാൾക്ക് തോന്നാമല്ലോ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തെന്നേ. നമ്മളൊരാളെ അവഗണിച്ചു, പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നല്ല അവഗണിക്കുന്നത്. എങ്കിൽ പോലും അത് ആ വ്യക്തിക്കൊരു വേദനയായെങ്കിൽ ചെന്ന് ചോദിച്ചേക്കുക. അങ്ങനെ അവിടെ വെച്ച് താഴാൻ തയ്യാറാകുക. നമ്മൾ അങ്ങനെ താഴാൻ തയ്യാറാകുന്നിടത്ത്, അവിടെ എളിമയുള്ളിടത്ത് ബന്ധങ്ങൾ ശരിയാകും. എനിക്ക് തോന്നുന്നു ഈശ പോലും കാല് കഴിയതിൻ്റെയൊക്കെ ഉദ്ദേശം അതാ. അല്ല എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വാക്കുകളോ അല്ല നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിന്നോടുള്ള എൻ്റെ സ്നേഹം വ്യക്തമാക്കുകയാണ്. ആ രീതിയിൽ നമ്മൾ ഇടപെട്ടാൽ അനുരഞ്ജനം നടക്കുമെന്നാണ് ഈ പറയുന്നത്. ബലി എന്തിനാണ്? ബലിയർപ്പണം അനുരഞ്ജനത്തിന് വേണ്ടിയാണ്. അപ്പോൾ അനുരഞ്ജനപ്പെടാതെ ബലിയർപ്പിക്കുന്നതിന് അർത്ഥമില്ലല്ലോ. അപ്പോൾ പിണക്കവുമായിട്ട് വന്ന് ബലിയർപ്പിച്ചിട്ടുണ്ട് അർത്ഥം. അപ്പോൾ ആ രീതിയിൽ ബലിയർപ്പിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് എല്ലാവരുമായിട്ട് സ്നേഹബന്ധത്തിലായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈശോയുടെ ബലിയർപ്പണം അത് തന്നെയാണ്. എല്ലാവരോടുമായിട്ട് എനിക്ക് സ്നേഹബന്ധമാണ്, ആരെയും ഞാൻ അവഗണിച്ചിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ള എൻ്റെ ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് ബലിയർപ്പിക്കാനുള്ള നമ്മുടെ യോഗ്യതയും അത് തന്നെയാണ്. ഈശോയുടെ ബലിയിൽ പങ്കുചേരാനുള്ള നമ്മുടെ യോഗ്യതയും അത് തന്നെയാണ്. ആരെയും എന്നോടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റി നിർത്താതെ ആരെങ്കിലും അകന്നു മാറി നിൽക്കുന്നുണ്ടെന്ന് കണ്ടാൽ അവരെപ്പോലും എന്നിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ആ വ്യക്തിയെക്കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ബലിയർപ്പിച്ചാലേ ബലിയർപ്പണം അർത്ഥത്താവുള്ളൂ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്കിതിൻ്റെ ചരണം ഒന്ന് കേൾക്കാം. ആരെങ്കിലും വന്ന് കന്നത്തടിച്ചാൽ മറ്റേ വശം കൂടി കാണിക്കണം. തിന്മ കൊണ്ടാവില്ല തിന്മയെ നേരിടാൻ സൗമ്യത ദുഷ്ടനെ കീഴടക്കും. തിന്മ കൊണ്ടാവില്ല തിന്മയെ നേരിടാൻ സൗമ്യത ദുഷ്ടനെ കീഴടക്കും. കൈക്കുമ്പിളിൽ കാഴ്ച ദ്രവ്യവുമാലിവേദിയിലേക്ക് വരികയല്ലോ. ഒന്നു നിൽക്കാ ഒരു നിമിഷം, ഹൃദയം നമ്മളവാണോ? ഇവിടെ ചരണത്തിൽ ആരെങ്കിലും വന്ന് കർണത്തടിച്ചാൽ മറ്റേ വശം കൂടി കാണിച്ചു കൊടുക്കണം. ഇന്ന് ഇങ്ങനെ ഒരു പ്രയാസം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടായാൽ ക്ഷമിച്ചു കൊടുക്കുമ്പോൾ ശരിക്കും അതൊരു പോരായ്മയായിട്ട് ഒരു ബലഹീനതയായിട്ട് കാണുന്നു. അപ്പോൾ ഇവിടെ ഒരു ബോധ്യം ആവശ്യമല്ലേ? ശരിയായൊരു ബോധ്യം ആവശ്യമാണ്. അച്ഛൻ അതൊന്ന് വിശദീകരിക്കാമോ? ഇവിടെ ലോകരാജ്യമുണ്ട്. ലോകരാജ്യത്തിൽ ദൈവരാജ്യമുണ്ട്. ഈശോ ഇവിടെ വന്നത് ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ലോകരാജ്യം ഉണ്ടെങ്കിലേ ദൈവരാജ്യം ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് ലോകരാജ്യത്തിൻ്റെ വ്യവസ്ഥയിൽ കുറ്റങ്ങൾക്ക് ശിക്ഷാ നടപടിയൊക്കെ ഉണ്ട്. അത് അതിൻ്റെ വഴിക്ക് പോട്ടെ, ഗവൺമെൻറ് അതിൻ്റെ വഴിക്ക് പൊക്കോളും. ഇപ്പോൾ എന്നെ ഒരാൾ ഉപദ്രവിച്ചു, അതിൻ്റെ പേരിൽ അയാൾക്കെതിരെ കേസെടുത്താൽ
ഞാൻ അതിൻ്റെ പുറകൊന്നും പോണ്ട, അത് ഗവൺമെൻറ് അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ. എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഭാഗത്തുനിന്ന് ആ വ്യക്തിയോടുള്ള എൻ്റെ വ്യക്തിബന്ധത്തിൽ, എനിക്ക് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, എനിക്ക് നിന്നോട് സ്നേഹക്കുറവൊന്നുമില്ല എന്ന് ഞാനത് വെളിപ്പെടുത്തണം. ഉദാഹരണത്തിന്, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായ അലി അഖ വെടിവെച്ച് പരിക്കേൽപ്പിച്ചു, കൊല്ലാൻ വേണ്ടി തന്നെ വെടിവെച്ചത് നമുക്കറിയാം. പക്ഷേ അവനെതിരെ കേസ് വന്നു, അത് ലോകരാജ്യത്തിൻ്റെ വ്യവസ്ഥയാണ്. അവിടെ ഞാൻ അവനെതിരെ കേസ് എടുക്കല്ലേ, അവനെ ശിക്ഷിക്കല്ലേ, അവനെ ജയിലിടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പോകേണ്ട ആവശ്യമില്ല. അതാ ലോകരാജ്യത്തിൻ്റെതായ പൊക്കോട്ടെ. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് ഈ ജോൺ പോൾസ് സെക്കൻഡ് മാർപ്പാപ്പ പോയതുപോലെ ഒരാൾക്ക് പോയിട്ട് അവനെ കാണുകയും അവനോട് സ്നേഹത്തോടെ സംസാരിക്കുകയും അവനോടുള്ള വാത്സല്യം കാണിക്കുകയും ഒക്കെ ചെയ്യാമല്ലോ. അതാണ് ദൈവരാജ്യത്തിൻ്റെ. അപ്പോൾ ആ ദൈവരാജ്യത്തിൻ്റെ കാര്യമാണ് ഈശോ പറയുന്നത്. ഈശോ തന്നെ പിലാത്തോസിന് മുമ്പിൽ കൈകെട്ടി നിന്നില്ലേ, നിനക്ക് ഉന്നതങ്ങളിൽ നിന്ന് അധികാരം നൽകപ്പെട്ടതാണ്, അതുകൊണ്ട് നിൻ്റെ ശിക്ഷാവിധി ഞാൻ ചോദ്യം ചെയ്യല, നീ ശിക്ഷിക്കുന്നെങ്കിൽ ഞാൻ ആ ശിക്ഷാ നടപടി സ്വീകരിക്കും, അതിനെ ഞാൻ വിധേയപ്പെടും. കുരിശി തറച്ച് കൊല്ലാനാണ് നീ വിധിക്കുന്നത്, ഞാൻ മരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ആ രീതിയിൽ ലോകരാജ്യത്തിൻ്റെ വ്യവസ്ഥിതി അങ്ങനെ പോട്ടെ, പക്ഷേ ദൈവരാജ്യം വരണോ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യാനുള്ള കരുത്തുള്ളവർ വേണം. കരുത്തുള്ളവർക്കേ ഇത് പറ്റുള്ളൂ, കൃപയുടെ കരുത്തുള്ളവർക്കേ ഇത് പറ്റുള്ളൂ, സാധിക്കുള്ളൂ. പിന്നെ ലോജിക്കലായിട്ട് സംസാരിച്ചാൽ, യുക്തി സഹമായിട്ട് സംസാരിച്ചാൽ, ഒരാൾ എന്നെ തല്ലി എന്നിരിക്കട്ടെ, തല്ലുന്നവനോട് ഞാൻ പറയാം ഒരു മനുഷ്യനെ തല്ലിയത് ശരിയായില്ല, എന്നിട്ട് ഞാൻ അവനെ തല്ലി, അതിൻ്റെ അർത്ഥം എന്താ? ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞത് ചെയ്യരുതാത്ത സംഗതി തന്നെയാണ് ഞാനും ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വാക്കിന് എന്നാ അർത്ഥമുള്ളത്? ഞാനവിടെ ശൂന്യനായി, പറഞ്ഞതിനെ ഞാൻ നിരാകരിച്ചു. അപ്പോൾ ഞാനവിടെ എന്നെ തന്നെ ഇല്ലായ്മയെ ചെയ്യുന്നു അല്ലേ, പറയുന്നതിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവൻ തല്ലിയതിനേക്കാൾ മോശമാണ് ഞാനവനെ തല്ലിയത്. അപ്പോൾ തല്ലുന്നത് മോശമാണെങ്കിൽ നീയും തല്ലരുതല്ലോ. എൻ്റെ യുക്തി മനസ്സിലാകുന്നുണ്ടോ? പിന്നെ വേറൊന്ന് ചിന്തിച്ച യുക്തിപരമായിട്ട്, ഇത് ആത്മീയമായിട്ടല്ല ഞാൻ പറയുന്നത്, വെറും യുക്തിസഹമായിട്ട് പറയാണ്. തല്ലുന്നവനെ തല്ലുമ്പോൾ തല്ലുന്നതൊരു തിന്മയാണ്, തല്ലുന്നവനെ തിരിച്ചല്ലോ തിന്മ ഇരട്ടിക്കുമല്ലേ, തിന്മ ഇല്ലാതാവുകയല്ലോ, തിന്മ ഇരട്ടിക്കുമല്ലേ. അപ്പോൾ തിന്മയെ തിന്മ കൊണ്ട് നേരിട്ടാൽ തിന്മ ഇരട്ടിക്കുള്ളൂ, ഒരിക്കലും തിന്മ ഇല്ലാതാവുകയല്ല. കർത്താവ് പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി സ്വീകാര്യമാണ്. കാര്യം പെട്ടെന്ന് നോക്കുമ്പോൾ അടിക്കുന്നവനും മറ്റേ ചുവട് കാണിച്ചു കൊടുത്ത ഒരടിയോടെ മേടിക്കുക, ഈ മണ്ഡലത്തിന് എന്നെ കിട്ടിയാലെന്ന് പറയുന്നവരാണ് അധികം ഉള്ളത്. ദൈവം മണ്ടത്തരം പറഞ്ഞെന്നാണ് അവർ പറയുന്നത്. ദൈവം മണ്ടത്തരം പറയൂ, അതാണ് പൗലോസിലെ പറയുന്നത്. നാശത്തിലൂടെ ചലിക്കുന്നവർക്കാണ് കുരിശ് ഭോഷത്താണ്. അതെ, രക്ഷയിലൂടെ ചലിക്കുന്നവർക്ക് അത് ശക്തിയാണ്. ആ ശക്തി തിരിച്ചറിയണമെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവരായിരിക്കണം. യേശുവിൻ്റെ വീടാസ്ഥാനത്തിലൂടെ രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ, ഇതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കരുത്തും ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. അച്ഛൻ, നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം. നീതിമാന്മാർക്കും പാപിക്കുമൊരു പോൽ വേനലും മഴയും തരുന്നു ദൈവം, സ്വർഗപിതാവിൻ്റെ മക്കളായിത്തീരുവാൻ, സ്വർഗപിതാവിൻ്റെ മക്കളായിത്തീരുവാൻ, ലാഭങ്ങൾ നോക്കാതെ നന്മ ചെയ്യാൻ കൈക്കൂമ്പിളിൽ കാഴ്ച ദൗഹ്യവുമാരിവേദിയിലേക്ക് വരികയല്ലോ, ഒന്നു നിൽക്കാം ഒരു നിമിഷം, ഹൃദയം നമ്മളമാണോ, കൈകൾ എന്റെ ചരണത്തിലെ
നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഈ ധ്വനി ഇത് ഈ പിന്നെ അനുചരണത്തിലുണ്ട്. ഫാദറിനതൊന്നും വിശദീകരിച്ച് തരാമോ? അല്ല, നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യമാണ്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. അപ്പോൾ കരുണയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞ അർത്ഥം കരുണയാണ് പരിപൂർണത എന്നല്ലേ എൻ്റെ അർത്ഥം? അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണത ഈശോയിൽ നമ്മൾ കാണുന്നു. അതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്, ദൈവത്തിൻ്റെ പരിപൂർണത ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ സാധിക്കും, അതിനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ടാണല്ലോ എസ്തെഫാനോസും അതുപോലെയുള്ള വിശുദ്ധരും ഈശോ പറഞ്ഞതുപോലെ പറയാനായിട്ട് ഇടയായത്. കാരണം ഈശോയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ഏത് മനുഷ്യനിൽ പ്രവർത്തിച്ചാലും ഈശോ ചെയ്തതുപോലെ ചെയ്യാൻ കഴിയും. അതാണല്ലോ ക്രിസ്തീയത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണത എന്താണെന്ന് മനുഷ്യനായി തീർന്ന പുത്രൻ തമ്പുരാൻ കാണിച്ചു തന്നു. ആ പുത്രൻ തമ്പുരാനെ നോക്കിക്കണ്ട് നമ്മൾ നോക്കും മറ്റൊരു ക്രിസ്തുവാകാൻ നമുക്ക് സാധിക്കും അവിടുത്തെ ആത്മാവ് നമ്മളിൽ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മുടെ സാധ്യത എന്ന് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവിനെ പോലെ പരിപൂർണരാകുക എന്നുള്ളതാണ്. ഈ സാധ്യതയെക്കുറിച്ച് പറയുമ്പോഴാണ് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണൻ, അത് കരുണയുള്ളവനാണ്, അതുപോലെ തന്നെ തിരിച്ചു വ്യത്യാസമില്ലാതെ പാർഷ്യാലിറ്റി ഇല്ലാതെ നീതിമാന്മാർക്കും പാവയ്ക്കും ഒരുപോലെ വേനലും മഴയും നൽകുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നു, അനുഗ്രഹം കൊടുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആരെയും മാറ്റി നിർത്തുന്നില്ല. നല്ലവർക്ക് അനുഗ്രഹം കൊടുക്കുക, മോശപ്പെട്ടവർക്ക് ശിക്ഷ കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ദൈവത്തെ കാണുന്നത്. പക്ഷേ സത്യം അതല്ല. സത്യം എന്താണ്? എല്ലാവർക്കും ഒരുപോലെ നന്മ കൊടുക്കുന്നു, അനുഗ്രഹം കൊടുക്കുന്നു, കൃപ കൊടുക്കുന്നു, അളവില്ലാതെ കൊടുക്കുന്നു. ദൈവം അളന്നല്ല തൻ്റെ ആത്മാവിനെ വർഷിക്കുന്നത്, നന്മ വർഷിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അളവില്ലാതെ കൊടുക്കുന്നു, ഒരുപോലെ കൊടുക്കുന്നെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ പരിപൂർണരാകാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. അപ്പം ദൈവം പാപികളെ അവഗണിക്കുകയാണെങ്കിൽ പിന്നെ എന്ത് സാധ്യതയുള്ളത് ഒരാൾക്ക് നന്നാകാനായിട്ട്? ദുഷ്ടന്മാരെ സംഹരിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചിറങ്ങി വരാൻ പോവുകയാണെങ്കിൽ ദുഷ്ടനെ എവിടെ ചെന്ന് രക്ഷപ്പെടും? എങ്ങനെ നന്നാകും? അത് ലോകരാജ്യത്തിൻ്റെ വ്യവസ്ഥയാണ്. പക്ഷെ ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് നീതിമാന്മാർക്കും പാപികൾക്കും ഒരുപോലെ അനുഗ്രഹവും ഒരുപോലെ നന്മയും കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. അപ്പോൾ ആ ഒരു ദൈവത്തെ കാണുകയാണെങ്കിൽ, ആ ദൈവത്തിൻ്റെ പരിപൂർണതയിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയാൽ, ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വന്നാൽ നമ്മൾ എല്ലാവർക്കും കൊടുക്കും, അളവില്ലാതെ കൊടുക്കും. എനിക്ക് ഉപകാരം ചെയ്തതാണെന്നോ ഉപദ്രവിച്ചാണെന്നോ ഒരു വ്യത്യാസവും നമ്മളിലും ഉണ്ടാകില്ല. അതാണ് മനുഷ്യൻ്റെ രൂപാന്തരം എന്ന് പറയുന്നത്. കൈക്കുമ്പിളിൽ കാഴ്ച ദിവ്യവുമാ ബലിവേദിയിലേക്ക് വരികയല്ലോ, ഒന്നു നിൽക്കാ ഒരു നിമിഷം, ഹൃദയം നമ്മളവാണോ, കൈകൾ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ എന്ന് പറഞ്ഞ ഈശോയുടെ വചനം, ഇത് അസാധ്യമാണെന്ന് തോന്നുമെങ്കിലും ഇത് സാധ്യമാണെന്ന് കൃപയാൽ നമുക്ക് തെളിയിക്കും. ഈ സന്ദേശമാണ് ഇന്ന് നമുക്ക് അച്ഛൻ നൽകിയത്. അച്ഛ, ഈ സന്ദേശം ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി. ഗാനങ്ങൾ അവതരിപ്പിക്കാൻ സഹകരിച്ച പയസാറിന് നന്ദി. ഗാനവരദാനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ഒരു ഗാനവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.